എല്ലാവർക്കും ഡെയിലി കേരള സിലബസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിൻ്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ടോ? ഇന്ന് എന്താണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത്? നോട്ടുകൾ എങ്ങനെ ആഡ് ചെയ്യാം അല്ലേ? നോട്ടുകൾ തമ്മിൽ എങ്ങനെ കൂട്ടാമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഹൗ മെനി. ഇവിടെ നോട്ടുകൾ തന്നിട്ടുണ്ട്, ഇത് നമ്മൾ കൂട്ടി എഴുതാനാണ്. തനു, തനുവിൻ്റെ നോട്ടുകളാണല്ലേ. ഫസ്റ്റ് എത്ര രൂപയുടെ നോട്ടുകളാണ് ഈ തന്നിരിക്കുന്നത്? 10 rupees രണ്ട് നോട്ട്, 5 rupees ഒരു നോട്ട്, 2 10 rupees നോട്ടും 1 5 rupees നോട്ടും. 2 10s തമ്മിൽ കൂട്ടിയാൽ എത്രയാണ്? 20 ആണല്ലേ. 2 10s makes 20. 20 + 5 = 25. അടുത്തത് ജുമാന. ജുമാനയുടെ നോട്ട് നോക്കാം. ഫസ്റ്റ് ഒരു 20 rupees നോട്ട്, ഒരു 10 rupees നോട്ട്, വീണ്ടും ഒരു 10 rupees നോട്ട്, പിന്നെയോ 1 rupee 5 coins ഉണ്ട്. അപ്പോൾ എങ്ങനെ കൂട്ടാം? 20 + 10 + 10. ഈ 3 നോട്ടുകളും കൂടി ആദ്യം ആഡ് ചെയ്യുക. 20 + 10 = 30, 30 + 10 = 40. ഇനി നമുക്ക് 1 rupee coins ആഡ് ചെയ്യാനുണ്ടല്ലേ. 5 ones ഇവിടെ വന്നിരിക്കുന്നത്, 5 ones. 5 ones ചേർന്നാൽ 5, 5 ones makes 5. അപ്പോൾ 40 + 5 എത്രയാണ്? 45. ഇത് 45 rupees ഉണ്ട്. ഇനി മനുവിൻ്റെ നോട്ട്സ് നോക്കാം. എത്രൻ്റെയൊക്കെ നോട്ട്സാണിത്? ഒരു 10 rupees നോട്ട്, പിന്നെ 2 5 rupees നോട്ട്, 1 5 rupees coin ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം 10 + 5 എത്രയാണ്? 15. 15 + 5 = 20. 20 + 5 = 25. ഇല്ലെങ്കിൽ ആദ്യം നമുക്ക് 10 നോട്ട് മാറ്റിവെക്കാം. ഈ 2 5 നോട്ടും കൂടി ആഡ് ചെയ്യാം. എത്രയാണ്? 10 അല്ലേ. 5 + 5 = 10 അല്ലേ. അപ്പോൾ 10 + 10 = 20. 20 + 5 = 25. അടുത്തത് ലൈലയുടെ നോട്ട്സ് ആണ്. എത്ര 10 നോട്ട്സ് ഉണ്ട് ഇവിടെ? 1 2 3 4. 4 tens makes 40. 4 10s ചേർന്നാൽ 40. പിന്നെ ഒരു 5 rupees coin ഇല്ലേ. 40 + 5 എത്രയാണ്? 40 + 5 = 45. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ് ബിൽഡിംഗ് എ ഹൗസ്. വേലുചേട്ടൻ ഹാസ് നോ ഹൗസ്. വേലുചേട്ടന് വീടില്ല അല്ലേ. ലെറ്റ്സ് ഹെൽപ്പ് ഹിം ബിൽഡ് എ ഹൗസ്. ഒരു വീടുണ്ടാക്കാനായി നമുക്ക് വേലുചേട്ടനെ സഹായിക്കാമെന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലേ. അപ്പോൾ കൂട്ടുകാരി എന്താണ് പറയുന്നത്? ലെറ്റ്സ് ആസ്ക് അവർ ഫ്രണ്ട്സ് ഓൾസോ ടു ഹെൽപ്പ്. നമ്മുടെ കൂട്ടുകാരോടും കൂടി സഹായിക്കാൻ പറയാമെന്നാണ് കൂട്ടുകാരി പറയുന്നത് അല്ലേ. സുനിൽ ഗേവ്. ഇത് സുനില് വേലുചേട്ടന് വീട് വെക്കാൻ വേണ്ടി നൽകിയ തുകയാണ്. എത്രയൊക്കെയാണ് കൊടുത്തത്? 7 10 rupees. 7 10s കൊടുത്തു. അപ്പോൾ എത്രയാണ്? 7 tens makes 70. 7 10s ചേർന്നാൽ 70. പിന്നെ 5 1 rupee. 1 rupee എത്ര കോയിൻസ് ആണ്? 5 coins. 1 2 3 4 5. അപ്പോൾ എത്രയായി? 5 rupees ആയി അല്ലേ. ടോട്ടൽ എത്രയായി? 70 + 5. 75 rupees. അങ്ങനെ ഇനി ഓരോരുത്തരും, അവരുടെ കൂട്ടുകാർ ഓരോരുത്തരും. ദ ടേബിൾ ബിലോ ഷോസ് ഹൗ മച്ച് സുനിൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഗേവ് ഫിൽ ഇൻ ദ ടേബിൾ. താഴെ തന്നിരിക്കുന്ന ടേബിളിൽ സുനിലും സുനിലിൻ്റെ ഫ്രണ്ട്സും കൊടുത്ത തുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. സുനിൽ എത്രയാണ് കൊടുത്തത്? 75 ആണ്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്തത് സുനിലിൻ്റെ ഫ്രണ്ട് സാബു എത്ര രൂപയാണ് കൊടുത്തതെന്ന് നോക്കാം. എത്ര 10 rupees നോട്ട്സ് ഉണ്ട് ഇവിടെ? 4 10 rupees നോട്ട്സ് ഉണ്ടല്ലേ. 4 10s നോട്ടുണ്ട്. അപ്പോഴെത്രയായി? 40. ഇനി എത്ര 1 rupee coins ഉണ്ട്? നിങ്ങളിത് എണ്ണി നോക്കുക. 8 1 rupee coins ഉണ്ട്. അപ്പോൾ 40 + 8. 40 + 8 = 48. സാബു 48 rupees കൊടുത്തു. അടുത്തത് ആയിഷയാണ്. ആയിഷ എത്ര കൊടുത്തു? ഇതെത്ര 10 rupee notes ഉണ്ട്? 5 10 rupee notes. അടുത്തത് 1 rupee coins ആണ്. എത്ര കോയിൻസ് ഉണ്ട്? 2 coins അല്ലേ. 2 ones makes 2. അപ്പോൾ 50 + 2 എത്രയാണ് ടോട്ടൽ? 52 rupees ആയിഷ കൊടുത്തു. അടുത്തത് ഫാത്തിമയാണ്. ഫാത്തിമ കൊടുത്തത് 8 10 rupees കൊടുത്തു. 8 10 rupees ആയപ്പോൾ എത്രയായി? 80 rupees. 8 tens makes 80. അടുത്തത് 1 rupee coin കൊടുത്തു. അപ്പോഴെത്രയായി? 80 + 1 = 81. നെക്സ്റ്റ് റീനയാണ്.
റീന കൊടുത്തത് 6 10 രൂപ നോട്ടും 6 10 രൂപ എന്ന് പറഞ്ഞപ്പോൾ 60 രൂപ അല്ലേ, 60 rupees. പിന്നെ 1 rupee coin വല്ലതും കൊടുത്തോ? ഇല്ല, 0. അപ്പോൾ 6 10 എന്ന് പറയുന്നത് എത്രയാണ്? 6 tens make 60. 60 രൂപയാണ് റീന കൊടുത്തത്. അടുത്തത് ബാബുവാണ്. ബാബു കൊടുത്തത് 9 10 രൂപ കൊടുത്തു. 9 10 rupees. 9 10 rupees make 90. 90 രൂപയായി അല്ലേ. ഇനി എത്ര 1 രൂപ കോയിൻ കൊടുത്തു? 1 2 3 4 5 6 6 1 rupee coin കൊടുത്തു. അപ്പോൾ 90 plus 6 equal 96 rupees. ഹൂ ഗേവ് ദ മോസ്റ്റ്? ആരാണ് ഏറ്റവും കൂടുതൽ രൂപ കൊടുത്തത്? അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ. ഇവിടെ 2 digit numbers ആണ് വന്നിരിക്കുന്നത്. എത്രയൊക്കെയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്? 75 48 52 81 60 96. അപ്പോൾ 2 digit numbers ആയതുകൊണ്ട് 1s ഉം 10s ഉം 1കളും 10കളുമാണ്. നമ്മൾ ടെൻസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ് ഏറ്റവും വലിയത്, അതായത് കൂടുതൽ ടെൻസ് ഉള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. 7 ആണോ? അല്ല, 4 അല്ല, 5 അല്ല, 8 അല്ല, 6 അല്ല, 9 ആണ്. 9 tens എന്ന് പറയുന്നതാണ് ഈ ഇത്രയും നമ്പറിൽ കൂടുതൽ 10കളല്ലേ. അപ്പം 96 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ബാബു അല്ലേ 96 rupees കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ആഷിമ ഗേവ് 43 rupees ഇൻ നോട്ട്സ് ആൻഡ് കോയിൻസ്. ആഷിമ 43 രൂപ കൊടുത്തു. അത് നോട്ടുകളായിട്ടും കോയിനായിട്ടുമാണ് കൊടുത്തത്. ഷീ വുഡ് ഹാവ് ഗിവൺ വിച്ച് ഓഫ് ദ കോയിൻസ് ഓർ നോട്ട്സ് ബിലോ, മാർക്ക് ദം വിത്ത് എ ടിക്ക്. ഈ താഴെ കൊടുത്തിരിക്കുന്ന നോട്ടുകളിലും കോയിനുകളിലും ഏതൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്? ചോദ്യം എന്താണ്? 43 രൂപയാകാൻ നമ്മൾ ഇതിലേതൊക്കെ നോട്ടും ഏതൊക്കെ കോയിനും ചേർന്നാൽ 43 രൂപയാകും? ഇപ്പം നമുക്ക് നോക്കാം. 43 rupees വരണം അല്ലേ. അതിന് നമുക്ക് ആദ്യം ഒരു 20 rupees നോട്ട് എടുക്കാം. 20, പിന്നെ ഒരു 10 rupees എടുക്കാം. അപ്പോൾ എത്രയായി? 20 plus 10 എത്രയായി? 30 ആയി അല്ലേ. അപ്പോൾ വീണ്ടും ഒരു 10 rupees എടുക്കാം. അപ്പോൾ എത്രയായി? 20 plus 10 30 30 plus 10 40 ആയി. ഇനി ഒരു 3 rupees കൂടി വേണം. അതിന് നമ്മൾ ഒരു 1 rupee എടുത്തു, വീണ്ടും ഒരു 1 rupee എടുത്തു, ഒരു 1 rupee കൂടി എടുത്തു, അതായത് 3 1 rupees എടുത്തു. അപ്പോൾ 3 rupees ആയി. 20 plus 10 30 30 plus 10 40 40 plus 3 43 rupees. അടുത്തത് നമുക്ക് എങ്ങനെ ചെയ്യാം? 2 20 rupees എടുക്കാം അല്ലേ. ഒരു 20 rupees എടുത്തു, നമ്മൾ വീണ്ടും ഒരു 20 rupees എടുത്തു. അപ്പോൾ എത്രയായി? 20 plus 20 40 ആയില്ലേ. ഇനി ഒരു 3 rupees കൂടി വേണം അല്ലേ. 1 2 3. അപ്പോൾ എത്രയായി? 20 plus 20 40 40 plus 3 43. 1 3 coin കൂടി എടുത്തു. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു 20 rupees എടുക്കാം. 20, പിന്നെ ഒരു 10 rupees എടുക്കാം. 30 20 plus 10 30 ആയി. ഇനി 2 5 rupees എടുക്കാം. ഓക്കെ, 2 5 rupees എടുത്തപ്പോൾ എത്രയായി? 10 ആയില്ലേ. അപ്പൊ 20 plus 10 30 30 plus 10 40. ഇനി ഒരു 3 coin കൂടി എടുക്കാം. അപ്പൊ 43 ആയില്ലേ. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് മറ്റു രീതിയിൽ 43 എത്താം. ഓക്കെ, ലുക്ക് അറ്റ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ആദിര ഗേവ്. ആദിര നൽകിയ നോട്ടുകളും കോയിനും നോക്കുക. ഫസ്റ്റ് ആദിര ഒരു 10 rupees കൊടുത്തു, ഒരു 20 rupees കൊടുത്തു, 5 rupees കൊടുത്തു, ഒരു 2 rupee coin കൊടുത്തു അല്ലേ. അപ്പോൾ ഹൗ മച്ച് മണി ഡിഡ് ഷീ ഗിവ്? ടോട്ടൽ എത്ര രൂപ ആദിര കൊടുത്തു? 10 plus 20 എത്രയാണ്? 30. 30 plus 5 35. 35 plus 2 37 rupees. ആദിര 37 rupees ആണ് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി തന്നെയാണിത്. ചേഞ്ച് ഇൻ ടു നോട്ട്സ്. ദേ ഗോട്ട് 25 1 rupee coins. 25 1 രൂപ നാണയങ്ങൾ അവർക്ക് കിട്ടി. ദേ വോണ്ട് ടു ചേഞ്ച് ദിസ് ഇൻ ടു നോട്ട്സ്. അവർക്ക് ഈ 25 1 രൂപ നാണയങ്ങൾ നോട്ടുകളാക്കി മാറ്റണം. ഇൻ വാട്ട് ഓൾ വേയ്സ് ക്യാൻ ദേ ഡു ഇറ്റ്? ഏതെല്ലാം വിധത്തിൽ അവർക്ക് 25 രൂപയെ നോട്ടുകളാക്കി മാറ്റാം? ഏതൊക്കെ നോട്ടുകൾ വരും? 20 നോട്ടെടുക്കാം, 10 നോട്ടെടുക്കാം, 5 നോട്ടെടുക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 120 rupee നോട്ട്. ഒരു 20 രൂപയും 15 rupee നോട്ട്, ഒരു 5 രൂപയും ചേർന്നാൽ എത്രയാകും? 25 ആകും. അതുപോലെ
2 10 rupee note. രണ്ട് 10 രൂപ ചേർന്നാൽ എത്രയാകും? 20 ആകും. 1 5 rupee note. പിന്നെ ഒരു 5 നോട്ട് കൂടി ചേർന്നാൽ 25 ആകില്ലേ? ഓക്കെ, അടുത്തത് 5 5 rupee note. 5 5 രൂപ നോട്ട് ചേർന്നാൽ 25 ആകും. നിങ്ങൾ കൂട്ടി നോക്കുക. നെക്സ്റ്റ് 1 10 rupee നോട്ട്, ഒരു 10 രൂപ നോട്ടും 3 5 rupee നോട്ട്, 3 5 രൂപ നോട്ടും. 3 5 രൂപ ചേർന്നാൽ എത്രയാണ്? 15 ആണല്ലേ. 10 + 15 എത്രയാണ്? 25. ഇന്നത്തെ ആക്ടിവിറ്റിയിലെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. നമുക്ക് നോട്ടുകളെ പരിചയപ്പെടുത്തുകയും നോട്ടുകൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് ആണ്. ഇന്നത്തെ ഫുൾ ആക്ടിവിറ്റീസ് അത് തന്നെയാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. യൂസ് ഡിഫറെന്റ് നോട്ട്സ് ആൻഡ് കോയിൻസ് ടു ഗെറ്റ് ദി ഗിവൺ എമൗണ്ട്. താഴെ തന്നിരിക്കുന്ന എമൗണ്ട് കിട്ടാൻ വേണ്ടി ഏതൊക്കെ നോട്ടുകളും ഏതൊക്കെ കോയിൻസും ഉപയോഗിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷൈജു 60 rupees. 60 rupees, 60 രൂപ കിട്ടാൻ നമുക്ക് ഏതൊക്കെ നോട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം? 3 20 രൂപ നോട്ടുകൾ എടുത്താൽ നമുക്ക് 60 രൂപ കിട്ടും അല്ലേ? 20 + 20 + 20, 3 20 ചേർന്നാൽ 60 ആണ്. അതുപോലെ ഒരു 50 നോട്ടും ഒരു 10 നോട്ടും കൂടി എടുക്കാം, അപ്പോഴും നമുക്ക് 60 കിട്ടും. 50 + 10 = 60. ഇനി 2 20 നോട്ട് എടുക്കാം. 20 + 20 എത്രയാണ്? 40 rupees. 2 20 നോട്ടും 2 10 നോട്ടും എടുക്കാം അല്ലേ? 20 + 20 = 40, 40 + 10 = 50, 50 + 10 = 60. അപ്പോഴും നമുക്ക് 60 rupees കിട്ടി. അടുത്തത് 1 20 നോട്ടും 3 10 നോട്ടും 2 5 നോട്ടും എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്. 60 rupees കിട്ടുമോ എന്ന് നോക്കാം. 20 + 10 = 30, 30 + 10 = 40, 40 + 10 = 50, 50 + 5 = 55, 55 + 5 = 60. അപ്പോഴും കിട്ടിയില്ലേ നമുക്ക് 60 rupees. ഓക്കെ, അടുത്തത് നമുക്ക് ബിനീഷ് കൊടുത്ത ഡൊണേഷൻ നോക്കാം. 75 rupees. 75 rupees എത്താൻ ഏതൊക്കെ നോട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം? ഏതൊക്കെ നോട്ടുകൾ എടുത്താൽ 75 എത്താം? ആദ്യം നമുക്കൊരു 50 ഒരു നോട്ട് എടുക്കാം, പിന്നെ 20 ഒരു നോട്ട് എടുക്കാം. അപ്പോൾ 70 ആയി. 50 + 20 = 70 ആയി. + 5, 5 ഒരു നോട്ട് കൂടി എടുത്താൽ 75 ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് 20 3 നോട്ട് എടുക്കാം. 20 + 20 + 20 എത്രയായി? 60 ആയി. പിന്നെ 10 ഒരു നോട്ട് എടുക്കാം, 70 ആയി. പിന്നെ ഒരു 5 നോട്ട് കൂടി എടുത്താൽ 75 ആയില്ലേ? അപ്പോഴും നമുക്ക് 75 rupees കിട്ടി. അടുത്തത് 10 7 നോട്ട് എടുക്കാം, 5 നോട്ടും എടുക്കാം. അപ്പോൾ എത്രയായി? 7 10 ചേർന്നാൽ 70. 7 10 = 70 + 5 = 75. നെക്സ്റ്റ് 20 2 നോട്ട് എടുക്കാം, അപ്പോൾ 40 ആയി. 10 3 നോട്ട് എടുക്കാം, അപ്പോഴോ 40 + 10 = 50, 50 + 10 = 60, 60 + 10 = 70, 70 + 5 = 75. 5 ഒരു നോട്ട് കൂടി എടുത്താൽ 75 ആയി. അടുത്തത് പ്രമോദ് കൊടുത്ത ഡൊണേഷൻ 85 rupees. ഏതൊക്കെ നോട്ടുകൾ ചേർന്നാൽ 85 കിട്ടുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് 50 ഒരു നോട്ട് എടുക്കാം, പിന്നെ ഒരു 20 നോട്ട് എടുക്കാം. 50 + 20 = 70 ആയി. ദെൻ ഒരു 10 നോട്ട് എടുക്കാം, അപ്പോൾ 80 ആയി. പിന്നെ ഒരു 5 നോട്ട് കൂടി എടുത്താൽ 85 ആയി അല്ലേ? 85 rupees കിട്ടി. അടുത്തത് ഒരു 50 നോട്ടും ഒരു 20 നോട്ടും 3 5 നോട്ടും എടുക്കാം. 50 + 20 = 70, 70 + 5 = 75 + 5 = 80, 80 + 5 = 85. അപ്പോഴും 85 രൂപ കിട്ടി. ഇനി നമുക്ക് 4 20 നോട്ടും ഒരു 5 നോട്ടും എടുക്കാം, അപ്പോഴും 85 rupees കിട്ടും. പിന്നെ നമുക്ക് 8 10 നോട്ട് എടുക്കാം. 8 10 ആയപ്പോഴും 80 ആയില്ലേ? 8 10 rupee നോട്ടും ഒരു 5 rupee നോട്ടും എടുത്താലും 85 rupees കിട്ടും. ഇനി നമ്മൾ ഒരെണ്ണം ഇവിടെ ചെയ്യാനുണ്ട്. 80 rupees നമ്മൾ ചെയ്തിട്ടില്ല, അത് നിങ്ങൾക്കുള്ള വർക്കാണ്. 80 രൂപയിലേക്ക് എത്താൻ എത്ര ഏതിൻ്റെയൊക്കെ നോട്ടുകൾ തമ്മിൽ ആഡ് ചെയ്താൽ 80 രൂപ നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്വന്തമായി ഒരെണ്ണം ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ. അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.